നമ്മളുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്ത് മഴ കൊള്ളുക, വീഴുക, നല്ല വെയിൽ കൊള്ളുക, നല്ല തണുപ്പ് കൊള്ളുക, ഓടിച്ചാടി കളിക്കുക, കബഡി കളിക്കുക, കുട്ടിയും കോലും കളിക്കുക, തൊങ്കി കളിക്കുക, എല്ലാം പ്രകൃതിയായിട്ട് ഇഴുകി ചേർന്ന കളികളാണ്. നല്ല മഴക്കാലത്താവുമ്പോൾ കല്ല് കളിക്കുക, ഈർക്കലി അല്ലെങ്കിൽ കക്ക, ദായം, പുളുങ്കുരു, മഞ്ചാടിക്കുരു ഉപയോഗിച്ചിട്ടുള്ള കളികൾ. മഴക്കാലത്ത് അകത്ത് കളിക്കുകയാണെങ്കിൽ ഇതുമാതിരിയുള്ളത് കളിക്കും. പുറത്താണെങ്കിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടത് ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക, തുള്ളിക്കളിക്കുക, തൊങ്കിക്കളിക്കുക. ശരീരം മുഴുവനും പ്രകൃതിയോട് ചേർന്നിണങ്ങിയുള്ള കളിയാണ്. ആ കളികളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചു. നമ്മുടെ കുട്ടികൾക്കും അതിനുള്ള അവസരം കൊടുക്കാതെ അവർ യഥാർത്ഥത്തിൽ ബ്രോയിലർ ചിക്കൻ മാതിരി ഒരു കൂട്ടിനകത്തിട്ട് വരിച്ച് രാവിലെ സ്കൂളിൽ പോവാം, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ട്യൂഷന് പോവാം, ശനി ഞായർ ഡാൻസ്, പാട്ട്, ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ കുട്ടിയെ എന്തൊക്കെയോ ആക്കി തീർക്കാൻ, അമ്മയ്ക്കും അച്ഛനും ആകാൻ പറ്റാത്തതൊക്കെ കുട്ടിയെ ആക്കി തീർക്കാനായിട്ട് ശ്രമിച്ച് അവൻ്റെ ബാല്യകാലത്തിൽ പ്രകൃതിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ജീവിപ്പിക്കുക. അതൊക്കെ പിന്നീട് നിനക്ക് ആസ്വദിക്കാം, ഇപ്പം നീ പഠിക്ക് എന്ന് പറഞ്ഞ് ആ പിന്നീടുള്ള ആസ്വാദനവും ഇല്ല. ജീവിതത്തിലും ബാല്യകാലം കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെ കുടുംബ പ്രാരബ്ധങ്ങളും ഹയർ സ്റ്റഡീസിൻ്റെ പ്രാരബ്ധങ്ങളും ഒക്കെ ആവുമ്പോൾ ചെറുപ്പത്തിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടാതെ വരുമ്പോൾ ആ മനസ്സിനകത്തുള്ള തോന്നലുകളൊക്കെ കൂടി ചേർത്ത് പിന്നീട് എവിടെയെങ്കിലൊക്കെ എക്സ്പ്ലോഡ് ചെയ്ത് മനസ്സ് ചെന്നെത്തുന്ന ഒരവസ്ഥ. പരമാവധി കുട്ടികളെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക. കുറച്ച് മഴ നനയട്ടെ കുട്ടികൾ, ഒരു പനി വന്നു എന്ന് വെച്ചിട്ടൊന്നും മരിക്കാനൊന്നും പോണില്ല. നിപ്പ പനിയോ അതുപോലെയുള്ളതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഒന്ന് ഓർമ്മിക്കുക, കുറച്ച് മഴ നനയുക, കുറച്ച് വെയിൽ കൊള്ളുക, അല്പസ്വല്പമൊക്കെ മുറിവുണ്ടാവും, അതൊക്കെ ഒരു ചെറിയ ഇത് വെച്ചിട്ട് ഇതാക്കുക. ഏതെങ്കിലും വിധത്തിലെ തുളസി അരച്ചിട്ടോ അല്ലെങ്കിൽ ഓയിൻമെൻ്റോ ഒറ്റ വയ്ക്കുക. മോഡേൺ മെഡിസിൻ വേണ്ടെന്നല്ല, പക്ഷെ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. പ്രകൃതി പല രോഗങ്ങളും കുട്ടികൾക്ക് തരുന്നത് ബാലാരിഷ്ടകളിലൂടെ സ്ട്രെങ്തൻ ചെയ്യാണ്, ഇമ്മ്യൂണോളജിക്കാണ്. ഇമ്മ്യൂണൈസേഷന് പ്രകൃതി നമുക്ക് തരുന്നതാണ്, അല്ലെങ്കിൽ ഈ രോഗാണുക്കളെ മുഴുവൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടി പ്രായമാകുമ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ആ ചെറുപ്പത്തിലും നമ്മളുടെ ഒപ്പം കുട്ടികളിരുന്ന് പറമ്പിലൂടെ നടക്കുക, പറമ്പുണ്ടെങ്കിൽ റോട്ടിലൂടെ നടക്കുക, കുറച്ച് കളിക്കുക, പാർക്കുണ്ടെങ്കിൽ അവിടെ പോവുക, വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ വീട്ടിൽ ചെറിയ ചെറിയ ചെടികൾ നടുക, അതിന് വെള്ളമൊഴിക്കുക, അതിൻ്റെ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ വേറെ പഠിക്കാനുള്ള വലിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കളിയിലൂടെ, തമാശയിലൂടെ, പ്രവൃത്തിയിലൂടെ, കർമ്മത്തിലൂടെ പ്രവൃത്തിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുക. എല്ലാം നമുക്ക് സാധിക്കുന്നതാണ് കേരളീയന്. ഇന്ന് അത്രയധികം ദാരിദ്ര്യമൊന്നും കുട്ടികൾക്കില്ല, അമ്മമാർക്കും വീട്ടുകാർക്കും ഇല്ല. പ്രകൃതിയായിട്ട് ഇഴുകി ചേർന്ന് ജീവിക്കണ്ടേ? അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ പിന്നീട് വലിയ പ്രശ്നം വരില്ലേ? ജീവിതത്തെ തന്നെ ഒരു മുരടിപ്പോടുകൂടി കാണാം. ഇത് തുറന്ന മനസ്സ്, തുറന്ന പ്രവൃത്തികൾ, തുറന്ന രീതിയിലുള്ള ഡിസ്കഷനുകൾ, തുറന്ന രീതിയിലുള്ള വീക്ഷണം ഉണ്ടാക്കാം. ശരിയേത് തെറ്റേത് എന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അത് പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്ന് മാവിൽ നിന്ന് മാങ്ങ പറിക്കാനും പ്ലാവിൽ നിന്ന് ചക്ക പറിക്കാനും നമ്മുടെ വീട്ടിലുള്ള ചെടികളിൽ നിന്ന് ഇലയോ പൂവോ കായോ ഒക്കെ ആവശ്യമുള്ളത് അവരെ കൊണ്ട് പറിപ്പിക്കാനും അതൊക്കെ അടുക്കളയിൽ എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ചെറിയ ചെറിയ ലെസൻസ് പഠിപ്പിക്കാനും ചായ ഉണ്ടാക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പപ്പടം കാച്ചുന്നത്, ഇതെല്ലാം ഞാനിപ്പോൾ പറയാൻ കാരണം സ്കൂൾ തുറന്നു. മിക്കവാറും വീടുകളിൽ കുട്ടികളോട് പറയാറുള്ള, നീ അതൊന്നും ചെയ്യണ്ട, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നീ ചെന്നിരുന്ന് പഠിക്ക്. ഈ പഠിക്ക പഠിക്ക എന്നുള്ളത് ഒരു തരം നരകത്തെ പോലെ ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുന്നതിന് പകരം കുറേ കൂടി കൂട്ടത്തിലിരുന്ന് അവരുടെ തമാശ പറഞ്ഞ്, അവരുടെ ചോദ്യം ചോദിച്ച്, അവർക്ക് വിവരിച്ച് കൊടുത്ത്, മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് ഒരു സദ്യ വിഭവ സമൃദ്ധമായ ഐറ്റങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല, കഴിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അതിനെ ഉണ്ടാക്കിയാലേ ഒരു സദ്യ വിഭവ സമൃദ്ധമായ സദ്യ ആവുള്ളൂ. ഒരു സിനിമ തന്നെ നോക്കുക, ഹീറോയും ഹീറോയിനും ഒരു വഴി കൂടെ പോകുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക. തമാശ ഉണ്ടാവും, ഒരു സ്റ്റണ്ട് ഉണ്ടാവും, ഒരു പാട്ട് ഉണ്ടാവും, ഒരു ഡാൻസ് ഉണ്ടാവും, എന്തെല്ലാം കൂടി ചേർത്തിട്ടാണ്
ഈ ചേർത്തതൊക്കെ അതിനെ സമ്പുഷ്ടമാക്കാനാണ്. അങ്ങനെയല്ലേ നമ്മുടെ ജീവിതവും സമ്പുഷ്ടമാക്കേണ്ടത്? അത് പ്രകൃതിയെപ്പോലെ ഇത്രയും ധന്യമാക്കുന്ന വേറെ ഏതാ ഉള്ളത്? ആർട്ടിഫിഷ്യലി കൃത്രിമമായ പാർക്കിൽ ചെന്ന് ഒരു പ്രകൃതി ആസ്വദിക്കുന്നതിന് പകരം പ്രകൃതി പ്രകൃതിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ സാധിക്കുമ്പോഴല്ലേ നന്നാവുക? ഒന്ന് ശ്രമിച്ചു നോക്കാം. മഴക്കാലം വരുന്നുണ്ട്. മഴവെള്ളം സംരക്ഷിക്കുന്നതിനും ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും വീട് മുഴുവനും പച്ചപ്പ് നിറയ്ക്കുന്നതിനും പച്ചപ്പിലൂടെ നടക്കുന്നതിനും എല്ലാത്തിനുമുള്ള അവസരം നമ്മുടെ മുമ്പിൽ വരുന്നത് കൊണ്ടാണ് മഴക്കാലത്തിന് മുമ്പ് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്നത്. പ്രണാമം.